തകർന്നു കിടന്ന ഒരു സംഘത്തിലേക്കായിരുന്നു അയാളുടെ കടന്നുവരവ്. പേര് ലയണൽ സബാസ്റ്റ്യൻ സ്കലോണി. പേരും പ്രശസ്തിയും വേണ്ടവിധം കൈവശമില്ലാത്തതിനാലാവണം ആരും തന്നെ അത്രമേൽ ആ പേര് ശ്രദ്ധിക്കാതെ പോയത്. പല പ്രമുഖർക്കും സാധ്യമാകാതെ പോയത് ഇയാളെങ്ങനെ സാധ്യമാക്കുമെന്ന അലട്ടലാകാം ഒരുപക്ഷെ അതിന് കാരണം. പാതിവഴിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നൊരു ജനതയുടെ സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകുക, നിഴൽ പോലെ കൂടെയുള്ള നിരാശയെ ആത്മവിശ്വാസത്താൽ വകഞ്ഞു മാറ്റുക, അങ്ങനെ അയാൾക്ക് മുന്നിൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളേറെയായിരുന്നു. പതിയെ പതിയെ അയാൾ ആരാധക ഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ടിരുന്നു. മറ്റാർക്കും സാധിക്കപ്പെടാത്തതെന്തോ അയാളാൽ സാധിക്കപ്പെടുമെന്ന് അവരും വിശ്വസിച്ചു തുടങ്ങുന്നു. വാസ്തവത്തിൽ അവിടെയാണ് കഥയുടെ തുടക്കം. ലയണൽ സ്കലോണിയുടെ അർജന്റീനയുടേത്. ഒരു ബ്രഹ്മാസ്ത്രമൊഴികെ വാഴ്ത്തപ്പെടാൻ പോകുന്ന ആയുധങ്ങളൊന്നും അയാൾക്കെന്ന് അവകാശപ്പെടാനില്ലായിരുന്നു. വീറും വാശിയും ആത്മവിശ്വാസവും അതിലുപരി മെസ്സിയോടുള്ള അടങ്ങാത്ത ആരാധനയുമുള്ള ഒരു കൂട്ടം യുവനിരയെ തൻ്റെ കഥയിലെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മാറ്റിക്കൊണ്ടാണ് അയാൾ തൻ്റെ ജോലിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്. പലകുറി കൊട്ടിയടക്കപ്പെട്ട വാതിലിന് മുന്നിൽ നിന്നും നിരാശ പൂണ്ട മുഖവുമായി തിരിച്ചെത്തിയ ഫുട്ബോളിൻ്റെ മിശിഹയാണ് കഥാനായകൻ. നായകനായി ജീവൻ പോലും നൽകാൻ തയ്യാറാകുന്ന ഈ യുവനിരയെ വായിക്കപ്പെടാതെ എങ്ങനെ ഈ താളുകൾ മറിക്കപ്പെടും? അക്ഷരാർത്ഥത്തിൽ അതുതന്നെയല്ലേ ആ ടീമിനെ ഓരോ തവണയും വിജയത്തിലേക്ക് നയിച്ചത്? മാറക്കാനയിലും വെമ്പിളിയിലും സമാനമായി നമ്മൾ കണ്ടതാണ്. തന്നെ പ്രതീക്ഷിക്കുന്നിടത്തെല്ലാം അവതരിക്കാൻ പോന്ന മാലാഖയും ഫുട്ബോളിൻ്റെ സർവ്വഭംഗിയും തൻ്റെ ഇടങ്കാലിലേക്ക് ആവാഹിച്ചെടുത്ത മിശിഹായും ഒപ്പമുള്ളത് തന്നെയല്ലേ ആ സംഘത്തിൻ്റെ പ്രതീക്ഷയും അഹങ്കാരവും? ആണ്ടുകളായി കിനാവ് കണ്ട കനകക്കിരീടവും തേടി കടലും കടന്ന് ആ കഥ മുന്നോട്ട് തന്നെ. ആദ്യ മത്സരത്തിലേറ്റ സൗദി പ്രഹരം തെറ്റുകളിലോരോന്നായി ആദ്യമേ തിരുത്തി അണിഞ്ഞൊരുങ്ങാനായിരിക്കണം. മത്സരശേഷം അയാൾ ആണയിട്ട് പറഞ്ഞ പോലെ ആ സംഘം ആരെയും തളർത്തിയില്ല. ഒടുക്കമർഹതയുടെ അംഗീകാരം എന്ന വണ്ണം ആ കഥയുടെ അറേബ്യൻ അധ്യായം അതിൻ്റെ ഏറ്റവും മികച്ച സമാപ്തിയിലേക്ക് അടുക്കുന്നു. രണാങ്കണത്തിൽ നിരായുധനായി മടങ്ങുന്ന പടയാളിയെപ്പോലെ ആർത്തുല്ലസിക്കുന്ന ഒരുപറ്റം ജർമ്മൻ ആരാധകർക്കിടയിലൂടെ സുവർണപന്തുമായി തലകുനിച്ചു പോയ ഫുട്ബോളിൻ്റെ മിശിഹായെ ഓർമ്മകൾ ഒരു നിമിഷത്തേക്ക് മാടി വിളിക്കുന്നു. ഇനിയൊരവസരമില്ലെന്ന ഓർമ്മപ്പെടുത്തലിനാവാം ആ ഓർമ്മകളുടെ കടന്നുവരവ്. എഴുതിയകലാത്ത അക്ഷരങ്ങൾ പോലെ, ഒഴുകിയണയാത്ത പുഴ പോലെ ഒരുപറ്റം ഓർമ്മകളുടെ ആകാശഗോപുരം സൃഷ്ടിച്ച് കാലത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവരും ആ കുപ്പായമഴിച്ചു വെക്കാൻ മനസ്സിനെ പ്രാപ്തമാക്കിയിരിക്കുന്നു. ഒരിക്കൽ കൂടെ തോൽവിയുടെ ഭാരത്താൽ തലകുനിച്ച അയാളെ തിരികയക്കാൻ ഇക്കുറി ആരും തന്നെ തയ്യാറല്ലായിരുന്നു. ഇതുവരെ ഒരു ലോകകപ്പിൻ്റെ വേദിയിലും ഇനിയൊരു ലോകകപ്പിൻ്റെ വേദിയിലും മെസ്സിയെ ഇത്ര അപകടകാരിയായി ആരും കാണാനിടയില്ല. പ്രപഞ്ചം ലുസൈലിലേക്ക് ചുരുങ്ങിയതുപോലെ പോരിനായിറങ്ങുന്ന കുതിരയെപ്പോലും കവക്കും മട്ടിൽ ഹൃദയമിടിപ്പ് കുതിച്ചു പായുന്നു. രണ്ട് തവണ അർജന്റീന നൈലോൺ വലകളെ തഴുകിയപ്പോഴും പ്രതീക്ഷകൾ മിഴികളെ വർണ്ണാഭമാക്കിയതായിരുന്നു. രാജാവിൻ്റെ പട്ടാഭിഷേകത്തെ കാണാനായി ഒരുക്കി വെച്ചതായിരുന്നു. എന്നാൽ അർജന്റീന ആരാധകരുടെ നെഞ്ചിൽ ഇരട്ടപ്രഹരമേൽപ്പിച്ച് എംബാപ്പ വില്ലനായി അവതരിക്കുന്നു. കളി എക്സ്ട്രാ ടൈമിലേക്ക്. വാസ്തവത്തിൽ ഇതിനോടകം തന്നെ ഒരു മനുഷ്യന് സഹിക്കാവുന്നതത്രയും അയാളും കൂട്ടരും അനുഭവിച്ചു തീർത്തിരുന്നു. നീതി നൽകാതെ ഒരു കാലവും കടന്നുപോയിട്ടില്ലെന്ന് പറയപ്പെടുന്നുവെങ്കിലും ആ മനുഷ്യനെ മാത്രം ഇത്രമാത്രം പരീക്ഷിച്ചത് എന്തിനായിരിക്കും? നഷ്ടപ്പെട്ട പ്രതീക്ഷകൾ കോത്തിനക്കിക്കൊണ്ട് അയാൾ വീണ്ടും നൈലോൺ വലകളെ വാരിപ്പുണരുന്നു. അക്ഷരാർത്ഥത്തിൽ ലുസൈൽ സ്റ്റേഡിയം പൊട്ടിത്തെറിക്കുന്നു. എന്നാൽ അതുകൊണ്ടും അയാൾക്ക് നേരെയുള്ള പരീക്ഷണങ്ങൾ അവസാനിച്ചിട്ടില്ലായിരുന്നു. ഹാൻഡ്ബോളിൻ്റെ രൂപത്തിൽ നിർഭാഗ്യം ഒരിക്കൽ കൂടെ ആൽബി സെലസ്റ്റുകളെ വരിഞ്ഞു മുറുക്കുന്നു. കളി പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക്. വിളിക്കാത്ത ദൈവങ്ങളും കരയാത്ത കണ്ണുകളുമുണ്ടോ എന്ന് സംശയമാണ്. ഒടുവിൽ വിധിയെപ്പോലും തൻ്റെ കരങ്ങളാൽ തടുത്തിട്ടുകൊണ്ട് ആ കഥയേമി ജീവിതമാക്കി മാറ്റുന്നു. കാൽപന്തിൻ്റെ ലോകവേദിയിൽ 20 വർഷമായി നീണ്ടുനിന്ന യൂറോപ്യൻ ആധിപത്യത്തിന് അല്പം വിശ്രമിക്കാം. ഇക്കുറി അവർ ആഘോഷിക്കട്ടെ. ഓരോ കളിയിലും നിർവികാരനായി ഡഗ്ഔട്ടിനടുത്തു നിന്ന ആ 44 വയസ്സുകാരനോടായിരുന്നു ഏവരും നന്ദി പറയേണ്ടിയിരുന്നത്. ഇത്രമേൽ മനോഹരമായ ഒരു കഥയൊരുക്കിത്തന്നതിന്. കാൽപന്തിൻ്റെ ആത്മാവ് പോലും കാലത്തിൻ്റെ നീതിക്ക് മുന്നിൽ മെഴികളിൽ ഈറനണിയിച്ചു പോകുന്നു. നഷ്ടങ്ങളുടെ ആൽബി സെലസ്റ്റ്യൻ ചരിത്രതാളുകളിൽ കാലത്തിൻ്റെ കാവ്യനീതി കൂടെ നിർവൃതിയണയട്ടെ. പൊതുതീരുവോളം മിശിഹ ആ കനകക്കിരീടം മാറോടണക്കട്ടെ.